ഞാനെന്നുള്ളത് തിരുവനന്തപുരത്ത് പരുത്തിപ്പാറ ജംഗ്ഷൻ സമീപമാണ്. നമ്മുടെ MG കോളേജിൽ നിന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ മാറി, ഇതാ എൻ്റെ പിന്നിൽ കാണുന്ന ഏകദേശം 5.5 സെൻറ് സ്ഥലത്ത് 2300 സ്ക്വയർ ഫീറ്റിൽ നല്ല ഒരു കിടിലം കിടുക്കാച്ചി വീട് വിൽപ്പനയ്ക്കുണ്ട്. നല്ല പുത്തൻ വീടാണ്, 4 ബെഡ്റൂമാണ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറും അതുപോലെ തന്നെ ഒരു സെല്ലാറും കൂടെ ഉണ്ട്. അപ്പോൾ സെല്ലാറിൽ നമുക്ക് 2 റൂംസ്, ഒരു ചെറിയ റൂമും പിന്നെ ഒരു ബെഡ്റൂം, മേളത്തെ നിലയിൽ ഒരു വലിയ ഹാള് ബെഡ്റൂം, അതുപോലെ തന്നെ നമ്മൾ നേരെ കയറി പോകുമ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂംസ്. അങ്ങനെ ടോട്ടലായിട്ട് 4 ബെഡ്റൂംസ് ഉള്ള നല്ലൊരു കിടിലം വീടാണ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിറ്റിയുടെ നല്ലൊരു ഹൃദയഭാഗം, നല്ല എല്ലാവരും സോർട്ട് ഔട്ട് ചെയ്യുന്ന നല്ലൊരു അടിപൊളി ലൊക്കേഷൻ തന്നെ പറയാം. നമുക്കിതിനകത്ത് ലോറി സൈറ്റാണ് കേട്ടോ, നല്ല അടിപൊളി ലോറി സൈറ്റാണ്. ഇപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലത്തെ ഇൻ്റർലോക്കിൻ്റെ വർക്ക് പെൻഡിങ് ആണ് കേട്ടോ. ഈ വർക്ക് തീർത്തിട്ടായിരിക്കും നിങ്ങൾക്ക് ഈ വീട് കൈമാറുന്നത്. അപ്പോൾ അതിൻ്റെയും കൂടെ പ്രൈസ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മളിന്ന് ഇതിന് വില പറയുന്നത്. അപ്പം വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോൻ്റെ അവസാന ഭാഗത്തേക്ക് ഇതിൻ്റെ വിലയും കാര്യങ്ങളും പറയുന്നുണ്ടാവും. ഈ പ്രോപ്പർട്ടിയെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് നമ്മുടെ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചാൽ മതി. മിക്കവാറും എല്ലാ കാര്യങ്ങളും വീഡിയോ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അതിലും കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കാം. നമുക്ക് നേരിട്ട് വന്ന് ഇതിൻ്റെ ഓണറായിട്ട് സംസാരിച്ച് ഒരു ഫൈനൽ ഡീലിലേക്ക് എത്താനും സാധിക്കും. എന്തായാലും വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. നമുക്ക് ഫ്രണ്ടിൽ ഒരു 3 കാറൊക്കെ പാർക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള സ്പേസ് ഉണ്ട് കേട്ടോ. നമുക്ക് വീടിൻ്റെ ഉള്ളിലുള്ള ദൃശ്യങ്ങൾ കാണാം. ഒരു പെയിൻറ്റിൻ്റെ തീമും ടൈലിൻ്റെ തീമും ഒക്കെ വളരെ പ്ലസൻ്റ് ആണ് കേട്ടോ. നമ്മൾ ഉള്ളിലേക്ക് കയറുമ്പോൾ നല്ലൊരു പ്ലസൻ്റ് ഫീലിംഗ് ആണ്. ഇതാ ഈ ഒരു ലിവിങ് ഏരിയയിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ഡൈനിങ് സ്പേസിലേക്കാണ്. ഇതാ ഇവിടെ നിന്ന് താഴെ സെല്ലാറിലേക്കുള്ള വഴിയും മുകളിലേക്കും പോവാം. ഈ സെല്ലാറെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. നമുക്കിതിനെ ഒന്ന് അടച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ താഴെ ഒരു റൂമും കിച്ചണുമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് വാടകയ്ക്ക് കൊടുക്കാം. കാരണം അതിന് സെപ്പറേറ്റ് ഒരു വഴിയും ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വിഷ്വൽസ് നമുക്ക് പിന്നീട് കാണാം. അത് ഈ കാര്യങ്ങൾ പറഞ്ഞുതരാം. ദേ ഇതാണ് നമ്മുടെ കിച്ചൺ. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു കിച്ചണാണ്. ഫുള്ള് അടച്ചിട്ട് മനോഹരമാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ താഴത്ത് ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്ന ആദ്യത്തെ ഒരു ബെഡ്റൂമാണ്. അവൈലബിൾ ആയിട്ടുള്ള സ്പേസ് എല്ലാം സ്റ്റോറേജ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. മുകളിൽ നോക്കി എല്ലാ റൂംസിനും അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. ഇത് നമ്മുടെ അടുത്ത് വരുന്നൊരു ബെഡ്റൂമാണ്. എല്ലാ റൂമുകൾക്കും ഇതുപോലെ കബോർഡെല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം സെല്ലാറിലേക്കൊന്ന് പോയിട്ട് വരാം. അത് താഴത്തെ ബേസ്മെൻറ്റിലേക്കൊന്ന് പോയിട്ട് വരാം. ഇത് നോക്കിയേ, ബേസ്മെൻറ്റിൽ ഇതായി നമുക്ക് ഈ ഒരു സ്പേസ് നല്ലതുപോലെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. ഇത് നമുക്ക് താഴെ വരുന്ന ഒരു ബെഡ്റൂമാണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു റൂം തന്നെയാണ്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ഇതാ ഈ ഒരു സ്പേസ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റോറേജ് ആയിട്ടോ അല്ലെങ്കിൽ സെപ്പറേറ്റ് ഒരു കിച്ചൺ ആയിട്ടോ കൺവേർട്ട് ചെയ്യാവുന്നതാണ്. ഇതാ ഇവിടെ നിന്ന് നമുക്കിതിൻ്റെ പിൻവശത്തേക്ക് ഒരു ബൈക്ക് വരുന്ന വഴിയുണ്ട്. അപ്പോൾ ഇത് സെപ്പറേറ്റ് ആർക്കെങ്കിലും ഒന്ന് വാടകയ്ക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഫ്രണ്ട് വശം യൂസ് ചെയ്യാണ്ട് ഈ താഴത്തെ ഒരു ബേസ്മെൻറ്റ് മാത്രം നിങ്ങൾക്ക് വാടകയ്ക്ക് വേണമെങ്കിൽ നൽകാനാവും. ഇന്നത്തെ കാലത്ത് സിറ്റിയിലൊക്കെ നമുക്ക് വീട് വയ്ക്കുമ്പോഴത്തേക്കും ശരിക്കും വീടിനൊരു EMI നിങ്ങൾക്കൊരു 30,000-40,000 വരുവാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഒരു 2 റൂം കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ EMIയുടെ ഒരു പകുതിയെങ്കിലും വാടക ഇനത്തിൽ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും. ഇപ്പോൾ ചില ആൾക്കാർക്ക് സ്വന്തം വീട്ടിലേക്ക് വേറെ ആൾക്കാരെ താമസിപ്പിക്കാൻ ഇഷ്ടമുണ്ടാവില്ല, അങ്ങനെയുള്ളവരുടെ തല്ല ഞാൻ പറയുന്നത് കേട്ടോ.
അപ്പം നമുക്ക് ഒരു വീട് വയ്ക്കുന്ന ഒരു വലിയൊരു ബാധ്യതയായിട്ട് മാറാണ്ടിരിക്കാൻ നമുക്ക് ഇങ്ങനെയുള്ള ഐഡിയാസ് കൂടെ ട്രൈ ചെയ്യാവുന്നതാണ്. ഇത് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറാണ്. ഫസ്റ്റ് ഫ്ലോറിൽ വന്നിട്ട് നല്ല വിശാലമായിട്ടുള്ളൊരു ഹാളുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ ഒരു ഫാമിലി ലിവിങ് സ്പേസായിട്ടൊക്കെ മാറ്റാവുന്നതാണ്. ഇത് ഇവിടെ നമ്മുടെ ടി വി യൂണിറ്റ് എല്ലാം സെറ്റ് ചെയ്യാം. ഇവിടെ രണ്ടോ മൂന്നോ സോഫയൊക്കെ അറേഞ്ച് ചെയ്ത് മനോഹരമാക്കാം. ഇത് നമുക്ക് മേളത്തെ നിലയിലെ ബെഡ്റൂമാണ്. നല്ല വലിപ്പമുള്ള റൂമാണ്. ശരിക്കും ഈ വീട്ടിൻ്റെ ഒരു മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയാൻ പറ്റുന്ന റൂമാണ്. ഇതിനൊരു ബാൽക്കണി ആക്സസ് ഉണ്ട്. ഉണ്ടോ? വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ളതാണ്. നമ്മുടെ പിൻവശത്തെ ബാൽക്കണി വഴി പുറത്തേക്ക് പോകുമ്പോഴത് ഇവിടെ ഷീറ്റിട്ട് കവേർഡാണ്. തുണിയെല്ലാം ഉണക്കാനിടാവുന്നുള്ള രീതിയിലുള്ളതാണ്. അതുപോലെ നല്ല കാറ്റും വരുന്നുണ്ട് കേട്ടോ. അതെ, ഇവിടെ പുറത്തുനിന്ന് ഈ പക്ഷികളൊന്നും അകത്തേക്ക് വരാണ്ട് എല്ലാം കവർ ചെയ്തിട്ടുണ്ടേ. ഇതുവഴി നമ്മുടെ ടെറസിലേക്കും ആക്സസ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള റൂമുകൾ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ടോട്ടലായിട്ട് 2300 സ്ക്വയർ ഫീറ്റാണ് വരുന്നത് കേട്ടോ. നമുക്ക് ഈ വീടിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ലൊക്കേഷൻ തന്നെയാണ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പ്രൈം ലൊക്കേഷനാണ്. അതുപോലെ തന്നെ ഇപ്പം നമുക്ക് തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസത്തെ മഴയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പല സ്ഥലങ്ങളും വെള്ളത്തിൻ്റെ അടിയിലായി. ഇവിടെ വെള്ളം കയറുന്ന പോലുള്ള വാട്ടർ ലോയിങ് കണ്ടീഷൻസ് ഒന്നുമില്ല. നല്ല ഉയർന്ന പ്രദേശമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അടുത്ത് നമുക്ക് ഏറ്റവും അക്സസിബിലിറ്റി ഉള്ള സ്ഥലമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടടുത്താണ് MG കോളേജ് വരുന്നത്. അപ്പം നമുക്കിവിടെ നിന്ന് പരുത്തിപ്പാറ മുട്ടട റോഡിലാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത്. ഇവിടെ നമുക്ക് റോഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എപ്പോഴും ബസ്സുണ്ട്. സിറ്റിയിലേക്ക് കയറാൻ വളരെ അടുത്താണ്. അതായത് കേശവദാസപുരം പട്ടം അങ്ങനെ സിറ്റിയിലേക്ക് കയറാൻ വളരെ അടുത്താണ്. അപ്പോൾ ആ രീതിയിൽ ലൊക്കേഷൻ കൊണ്ട് നല്ലൊരു കിടിലൻ ലൊക്കേഷനിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 5.5 സെന്റ് സ്ഥലത്താണ് ഈ വീട് നിൽക്കുന്നത്. നമുക്കിതിൻ്റെ സ്ഥലത്തിൻ്റെ വില നോക്കുകയാണെങ്കിൽ തന്നെ നല്ല രീതിയിൽ പ്രൈസ് വെച്ച് ചെയ്യുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ പെർസെൻറ്റ് 15 ലക്ഷം രൂപയ്ക്ക് മേളിലോട്ടൊക്കെയാണ് പ്രൈസ് വരുന്നത്. ഇതിൻ്റെ തൊട്ട് താഴേക്കൊക്കെയുള്ള പ്രോപ്പർട്ടീസ്, അതായത് മുട്ടടയിൽ തന്നെ വേറെ പ്രോപ്പർട്ടീസ്, ഈ ഒരു രീതിയിൽ വരുന്ന പ്രോപ്പർട്ടീസൊക്കെ 20 ലക്ഷത്തിന് പുറത്താണ് ഇപ്പോൾ ആസ്കിങ് പ്രൈസ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു വിലയ്ക്ക് വാങ്ങാൻ പറ്റും. ഇതിന് ടോട്ടലായിട്ട് അവരുദ്ദേശിക്കുന്ന വില 1.2 കോടി രൂപയാണ് ഉദ്ദേശിക്കുന്ന വില. ഇതിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട്. എന്തായാലും പ്രോപ്പർട്ടി താല്പര്യമുള്ളവർ നേരിട്ട് വരാം, ഇതിൻ്റെ ഓണറുമായിട്ട് സംസാരിച്ച് നിങ്ങൾക്ക് ഒരു ഫൈനൽ ഡീലിലേക്ക് എത്താം. എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.